ഏവർക്കും പൈത്തണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫോർ എൽസ് എങ്ങനെയാണ് പൈത്തണിൽ ഉപയോഗിക്കുന്നതെന്നാണ് നോക്കുന്നത് അതിനായിട്ട് ഞാൻ എ എന്നൊരു വേരിയബിൾ എടുക്കുകയാണ് അതിലോട്ട് ഞാൻ കുറേ സംഖ്യകൾ കൊടുക്കുകയാണ് പന്ത്രണ്ട് കോമ പതിനഞ്ച് കോമ പതിനാല് കോമ ഇരുപത്താറ് കോമ അമ്പത്തഞ്ച് ഇങ്ങനെ കുറേ സംഖ്യകൾ കൊടുക്കുകയാണ് എനിക്കിതിൽ അഞ്ചിൻ്റെ മൾട്ടിപ്പിൾസ് ഏറെക്കാണെന്ന് അറിയണം അതിനായിട്ട് ഞാൻ ഇവിടെ ഫോർ ലൂപ്പാണ് ഉപയോഗിക്കുന്നത് ഫോർ ഐ ഇൻ എ ഈ ഐ എന്ന് പറയുന്നത് ഇൻഡെക്സാണ് ഇതിലെ ഓരോ നമ്പറിൻ്റെയും ഇൻഡെക്സ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പന്ത്രണ്ടിൻ്റെ ഇൻഡെക്സ് സീറോ പതിനഞ്ചിൻ്റെ ഇൻഡെക്സ് വണ്ണ് പതിനാലിൻ്റെ ഇൻഡെക്സ് ടു അങ്ങനെ അങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഇൻഡെക്സ് വാല്യൂ വെച്ച് എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് ഓരോ നമ്പർ എടുക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഐ എ എയിലോട്ട് ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ് ഇനി ഇതിനകത്തുനിന്ന് ഓരോ സംഖ്യയും അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സീറാക്കി കിട്ടണം അത്ര സംഖ്യകളെ മാത്രം പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചിൻ്റെ മൾട്ടിപ്പിൾസ് കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കണ്ടീഷൻ വയ്ക്കണേ ഈ ഫ് ഐ മോഡ് ഫൈവ് ഈക്വൽ ടു ഈക്വൽ ടു സീറോ അപ്പോൾ പ്രിൻറ് ഐ കൊടുക്കുന്നു ഇനി ഈ പ്രോഗ്രാം റണ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത് യെസ് പതിനഞ്ചും അമ്പത്തഞ്ചും കിട്ടി അപ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഈ നമ്പറിലെ ആദ്യത്തെ നമ്പർ അതായത് ഈ പതിനഞ്ച് പ്രിൻ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഇങ്ങോട്ട് നോക്കരുത് എപ്പോൾ ആദ്യത്തെ സംഖ്യ പ്രിൻ്റ് ചെയ്യുന്നോ അപ്പോൾ അത് ബ്രേക്കാണ് അപ്പോൾ അതിനായി നമുക്ക് ബ്രേക്ക് എന്നുള്ള കമാൻഡ് ഉപയോഗിക്കാം നമ്മൾ റൺ ചെയ്ത് നോക്കുമ്പോൾ പതിനഞ്ച് മാത്രമേ കിട്ടുകയുള്ളു പിന്നെ ഇപ്പുറത്തോട്ട് നോക്കില്ല പതിനാല് ഇരുപത്താറ് അമ്പത്തഞ്ചൊന്നും നോക്കില്ല കാരണം ആദ്യത്തെ പ്രിൻറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എ എന്ന വേരിയബിളിൽ ഒരു സംഖ്യ പോലും അഞ്ചിൻ്റെ മൾട്ടിപ്പിൾസ് ഇല്ലായെങ്കിലോ ഞാനിവിടെ അമ്പത്തഞ്ചിന് പകരം ഞാനിവിടെ നാൽപ്പത്തിനാല് കൊടുത്തു അപ്പോൾ ഇവിടെ നോക്കുക ഇതിനകത്ത് അഞ്ചിൻ്റെ മൾട്ടിപ്പിൾസ് ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് കണ്ടോ ഇവിടെ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വരണം ആ മെസ്സേജ് വരുത്താനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന കമാനാണ് എൽസ് എൽസ് അതായത് ഇതിനകത്ത് അഞ്ചിൻ്റെ മൾട്ടിപ്പിൾസ് ഒന്നും കണ്ടില്ല എങ്കിൽ പ്രിൻ്റ് ചെയ്യണം നോട്ട് ഫോണിൽ നിന്ന് അപ്പോൾ അതിനായിട്ട് പ്രിൻ്റ് നോട്ട് ഫോൺ ിൻ്റ് ചെയ്യുക ഇനി ഈ പ്രോഗ്രാം റൺ ചെയ്താൽ ഔ നോട്ട് ഫൗണ്ടെന്ന് അഞ്ച് തവണ വന്നു അതിന് കാരണം ഇപ്പോൾ ഈ എൽസ് നിൽക്കുന്നത് ഈ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്താണ് അത് നമ്മൾ ഫോർ എന്ന ലൂപ്പിനകത്ത് കൊടുക്കണം ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നിന്ന് കഴിഞ്ഞാൽ ഓരോ തവണയും ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ബ്രേക്ക് ആകുന്നു പ്രിൻറ്റ് നോട്ട് ഫൗണ്ട് വരുന്നു വീണ്ടും ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ബ്രേക്ക് ആകുന്നു നോട്ട് ഫൗണ്ട് വരുന്നു വീണ്ടും ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ബ്രേക്ക് ആവുന്നു നോട്ട് ഫൗണ്ട് വരുന്നു ഇതിങ്ങനെ ഇവിടെ എത്രമാത്രം സംഖ്യ കൊടുത്തിട്ടുണ്ടോ അത്രയും തവണ നോട്ട് ഫോണിൽ നിന്ന് വരും പക്ഷെ നമുക്കിത് തവണ മതി അതിനായിട്ട് ഈ എൽസിൻ്റെ സ്പേസ് ഒന്ന് പുറയിലോട്ടാക്കി കഴിഞ്ഞാൽ ബാക്ക് സ്പേസ് അടിക്കുക എൽസിൻ്റെ സ്പേസ് ഒന്ന് പുറയിലോട്ടാക്കുക അപ്പോൾ ഈ ഫോർ ലൂപ്പിനകത്ത് ഈ എൽസ് വരും അതായത് ഇവിടെ ബ്രേക്ക് ആയി കഴിയുമ്പോൾ വീണ്ടും ഈ ലൂപ്പായിരിക്കും കിടന്ന് കറങ്ങുന്നത് എൽസ് വരില്ല ഈ കംപ്ലീറ്റ് ബ്രേക്കും കഴിഞ്ഞ് ഒറ്റ സംഖ്യ പോലും വന്നില്ല എങ്കിൽ ഇവിടെ നോട്ട് ഫോണിൽ നിന്ന് വരും നമുക്ക് നോക്കാം കണ്ടേ നോട്ട് ഫോൺ വന്നു ഇനി അഥവാ ഏതെങ്കിലും ഒരു സംഖ്യയെ കണ്ടാൽ ഇവിടെ നാൽപ്പത്തിനാലിന്മാരെ നാൽപ്പത്തഞ്ച് കൊടുക്കുകയാണെങ്കിൽ നോട്ട് ഫോൺ വരുമോ നോക്കാം വേണ്ട നാൽപ്പത്തഞ്ച് വന്നു കാരണം നാൽപ്പത്തഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ പ്രിൻ്റ് ആയി വന്നു അല്ലാത്ത ഒരു കണ്ടീഷൻ ഇവിടെ വന്നിട്ടില്ല ഒരു സംഖ്യ പോലും അഞ്ചിൻ്റെ മൾട്ടിപ്പിൾസ് അല്ലാത്ത ഒരു കണ്ടീഷൻ ഇവിടെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നാൽപ്പത്തഞ്ച് പ്രിൻറ്റ് ചെയ്തു നോട്ട് ഫോണിൻ്റെ പ്രിൻ്റ് ചെയ്തില്ല ഇവിടെ നാൽപ്പത്തിനാലാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു സംഖ്യ പോലും അഞ്ചിൻ്റെ മൾട്ടിപ്പിൾസ് ഇല്ല അതുകൊണ്ട് നോട്ട് ഫോൺ ആയിരിക്കും ഇവിടെ കിട്ടുന്നത് ഫോർ എൽസിൻ്റെ ഉപയോഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം